പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു ശാപത്തിൽ ബലിയർപ്പിച്ച് ഓരോ ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഈസ്റ്റർ ആഘോഷമാണല്ലോ. യു കാറ്റിലൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെ, അതായത് യേശുവിന്റെ ഉയർപ്പ് തിരുനാളാണ്. ഓരോ ഞായറാഴ്ച ഈശോയുടെ ഉയർപ്പാണ്. വെള്ളിയാഴ്ച അടക്കുന്നു, ഞായറാഴ്ച ഈശോ ഉത്ഥിതനായ ഈശോ ഇന്നാച്ചും ബലിയർപ്പിച്ചപ്പോ പ്രാർത്ഥിച്ചെന്നാണെന്ന് പറയും. കർത്താവെ, പ്രത്യേകിച്ച് ഉത്ഥാനം ചെയ്ത യേശുവിലുള്ള വിശ്വാസം. ഇന്ന് അനേകര് യേശു മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥിതനായ യേശു ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മെ ബലപ്പെടുത്താനായി നമ്മുടെ കൂടെയുണ്ട്. ഈ ബോധ്യം അനേകർക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിശാച് അനേകരിൽ നിന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ വെലിയിൽ ശക്തമായൊരു പ്രാർത്ഥനയുള്ള ദൈവമേ, ഈ ഒരു അഭിഷേകം, യേശു ഇന്നും ജീവിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മധ്യ അവൻ പ്രവർത്തിക്കുന്നു, ഈ ഒരു ബോധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ശക്തമായിട്ട് ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സെഫാനിയ 1:12. ഇവിടെ വചനം ഒരു താക്കീതാണ് സഹോദരങ്ങൾ തരുന്നത്. വചനം പറയാണ്, അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അതായത് അതൊന്നും കുഴപ്പമില്ല. ആത്മീയ ലൗകികത, അങ്ങനെ പറയുന്ന മാർ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒരു പദമാണ് ആത്മീയ ലൗകികത. ദൈവത്തെ നിഷേധിക്കണമെന്നില്ല, അതിപ്പോ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ദൈവം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. ഈ രീതിയിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും എന്ന് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ വചനം പറയുന്നത്. അതായത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം വടിയും കൊണ്ട് ശിക്ഷിക്കുന്നല്ല. ഒരു വ്യക്തി യേശുവിനെ ഗൗരവമായിട്ട് എടുക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പിശാചിനെ തന്നെ തന്നെ തീരെഴുതി കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവന്റെ ജീവിതം അവനായിട്ട് തന്നെ നശിപ്പിക്കുന്നു എന്നാണ്. അല്ലാണ്ട് കർത്താവ് വന്നിട്ട് കർത്താവിന് ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ പിശാചിന് തീരെ എഴുതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ ഗൗരവമായിട്ട് എടുക്കണം. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ യേശുവിലേക്ക് വളർത്താനായിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അച്ഛൻ ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ പഴുവിലൊക്കെ വരുന്നവരുടെ എല്ലാ ആഴ്ചയും പറയണത് നമ്മുടെ കുടുംബം യേശുവിലേക്ക് വരണം. ഒരു വ്യക്തിയുടെ കുടുംബം യേശുവിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ആനന്ദദായകമായിട്ട് യേശുവിന് മറ്റൊന്നുമില്ല. കാരണം ഇന്ന് കുടുംബങ്ങളെ, പ്രത്യേകിച്ച് തലമുറകളെ പിശാച് ശരിക്കും അവൻ്റെ അടിമത്തത്തിനായിട്ട് അവൻ മാടി വിളിക്കുന്ന ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താം. ശക്തമായിട്ട് കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഈ 10 ആഴ്ചകൾ നമ്മൾ കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാരണം അതുപോലെ പിശാച് കുടുംബങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പണ്ടത്തേക്കാളൊക്കെ പ്രസക്തമാണ്. ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, യേശുവിലേക്ക് ഒരു കുടുംബാംഗങ്ങൾ കടന്നു വരിക എന്നതാണ് അതിൻ്റെ അർത്ഥം. യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാഠവും പരിപാടികളൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ശരി, കർത്താവെ ഈ പാഠം നല്ല നെൽകൃഷി കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കൃഷിക്കാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുദാവ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.